ഒരിക്കൽ കൂടി വിനിയോഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ സ്മിത നമ്പ്യാരാണ്. ഡോക്ടർ ഇവിടെ കേരള ആയുർവേദിക് മെഡിക്കൽ സെന്ററിനൊപ്പമാണ്. അപ്പം തീർച്ചയായിട്ടും അബ്ഡോമിനൽ ഡിസോർഡേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് ഡോക്ടർ ഇന്ന് ഇതിനുള്ള ആയുർവേദിക് ചികിത്സകളെ കുറിച്ച് പറയുന്നതായിരിക്കും ഉള്ളത്. ഡോക്ടർ, അപ്പം ബ്രേക്കിന് പോകുന്നത് എല്ലാം നമ്മൾ കവർ ചെയ്തു മുമ്പ്, അതിൻ്റെ കോസസ് കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പൊതുവെ അബ്ഡോമിനൽ ഡിസോർഡേഴ്സായിട്ട് കണ്ടുവരുന്നത്. അപ്പം ഇപ്പം നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡി? ഇപ്പോൾ ഗ്യാസ് പെട്ടെന്ന് വരിക, ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോകാനായിട്ട് കുറച്ച് സമയമുണ്ട്, അല്ലെങ്കിൽ പോകണ്ട എന്ന് വെക്കുവാണെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം? നമ്മുടെ വീട്ടിൽ സാധാരണ കിട്ടുന്ന ഒരു മൂന്ന് സാധനമുണ്ട്, ചുക്ക്, കടുക്ക, കറിവേപ്പില. ഈ മൂന്ന് സാധനങ്ങൾ നന്നായി തിളപ്പിച്ച് കഷായം പോലെ വെച്ച് ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുക. മൂന്ന് ഒരാവശ്യത്തിന് ഒരു കഴിഞ്ച് എന്നൊക്കെ നമ്മൾ പറയും. അത് കുറച്ച് ഒരു രണ്ട് അല്ലിയൊക്കെ എടുത്തിട്ട് കഷായം പോലെ തിളപ്പിച്ച് അത് രണ്ടു നേരം കുടിക്കുക. അതൊരു പരിധി വരെയുള്ള അസിഡിറ്റിക്ക് ഒരു ശമനമാണ്. അസിഡിറ്റിക്കും ഗ്യാസിനും നല്ലതാണ്. ഓക്കെ, അതിലിപ്പോ നമുക്ക് ഗ്യാസിന് അതുപോലെ നമുക്ക് ദാനന്തര ഗുളിക, അതെല്ലാരും വീട്ടിൽ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന നല്ലതാണ്. ദാനന്തരം ഗുളിക നമ്മൾ കഴിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ജീരക കഷായമാണ് അതിന് പറയാം. ജീരകം നമ്മൾ നല്ല ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം വറുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പൊ അതിനെയാണ് ജീരകം കഷായം എന്ന് പറയുന്നത്. എന്നിട്ട് അത് അരിച്ചിട്ട് അതില് രണ്ട് ദാനന്തരം ഗുളിക ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും. ആ വെള്ളം കുടിക്കുക. അത് നല്ല ഗ്യാസിന് നല്ലതാണ്. ഓക്കെ, അതുപോലെ ഡോക്ടർ ഇപ്പം അൾസറിന്, അൾസർ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ? അൾസറിനാണ് നമ്മൾ പറഞ്ഞത് ചുക്ക്, ഓക്കെ, കടുക്ക, കറിവേപ്പില. ഓക്കെ, എല്ലാരും ശ്രദ്ധിച്ചോളൂ, ചുക്ക്, കടുക്ക, കറിവേപ്പില മൂന്നും കഷായം വെച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചു കോൺസ്റ്റിപ്പേഷൻ പറ്റി, അപ്പം വേറെ ഏതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് കോൺസ്റ്റിപ്പേഷൻ നമ്മൾ അതിനുള്ള ഹോം റെമഡീസ്? അതെ, കോൺസ്റ്റിപ്പേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ കുട്ടികളിലാണെങ്കിൽ ഉണക്കം മുന്തിരി, വളരെ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസം തൊട്ടുള്ള കുട്ടികൾക്കും നമുക്ക് കൊടുക്കാം. ഉണക്കമുന്തിരി കുതിർത്ത് വെച്ച് പിഴിഞ്ഞ് ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഒരു പരിധി വരെ കുട്ടികളിൽ നന്നായി മാറി. ഓക്കെ, കിട്ടും. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ വേറെ ഏതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാമോ? ഇപ്പം കോൺസ്റ്റിപ്പേഷൻ നമ്മുടെ തൈറോയിഡ് ഹോർമോൺ ഉണ്ടല്ലോ, തൈറോയിഡ് ഹോർമോണിന്റെ ഒരുപാട് രീതിയിൽ നമ്മൾ ഈ ഫൈബർ കണ്ടന്റുള്ള ഫുഡ് കൊടുത്തിട്ടും ഡയറ്റൊക്കെ കറക്റ്റ് ചെയ്തിട്ടും ഒക്കെ മാറാത്ത ചില കേസുകൾ നമ്മൾ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡ് ഹോർമോണിന്റെ കുറവുണ്ട് പേഷ്യന്റില് കോൺസ്റ്റിപ്പേഷൻ ലേഡീസിലാണത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോ ഡോക്ടർ ആയുർവേദ ചികിത്സയിലേക്ക് വരുവാണെങ്കിൽ ഈ പർട്ടിക്കുലർ ഈ ഡിസോർഡേഴ്സ് നമ്മൾ എത്ര നാളായിരിക്കും ഇതിന്റെ ഒരു ചികിത്സ? ആയുർവേദത്തിൽ നമ്മൾ ഇന്റേണൽ മെഡിസിൻ കൊണ്ടൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ 3 മന്ത്സ് വരെയൊക്കെ നല്ലതായിട്ടുള്ള രീതിയിൽ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പരിധി വരെ കൺട്രോളിൽ നമുക്ക് നിർത്താൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷാരസൂത്ര ചികിത്സയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 6 മന്ത്സ് 8 മന്ത്സ് ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ ചില കേസുകൾ നമ്മൾ പഞ്ചകർമ്മയും ചെയ്യാറുണ്ട്. ഇത് ക്രോണിക് ആയിട്ടുള്ള അൾസറുകൾ, അസിഡിറ്റി മാറാതെ വർഷങ്ങളോളം കൊണ്ട് നടക്കുന്ന കേസുകളൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. അതിൽ ഈ പഞ്ചകർമ്മ ചികിത്സകളെല്ലാം സ്ട്രെസ്സും ഒക്കെ കാരണമായിട്ടുണ്ട്. അതിൽ പഞ്ചകർമ്മ ശോധനകളും ശമന ചികിത്സകളും എല്ലാം ചെയ്ത് കൊടുത്ത് ശിരോധാര എല്ലാം ചെയ്ത് ശിരോധാരയൊക്കെ നല്ല റിലീഫ് കൊടുക്കുന്നുണ്ടിട്ടുണ്ട്. മെന്റൽ സ്ട്രെസ് കൊണ്ട് മാത്രം ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ കേസുകൾ വരാറുണ്ട്. വളരെ നമുക്ക് കഷ്ടം തോന്നും ഈ ലേബർ വർക്കേഴ്സിനൊക്കെ. അവരുടെ ബോഡിയിൽ ഭക്ഷണം സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല അവർക്ക്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ആ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി ശിരോധാരയെ അതിന്റെ കൂടുതൽ മെഡിസിനും അതുപോലെ ചിലപ്പോൾ നമ്മൾ വസ്തികൾ പോലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ഡോക്ടർ ഇത് ഏത് പ്രായം മുതലാണ് ഇപ്പോൾ ആയുർവേദ ചികിത്സ തുടങ്ങണമെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റും? കുട്ടികളിൽ ഉദര സംബന്ധമായ രോഗത്തിന് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അത് കഷായമായിരിക്കും? അതോ കഷായം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക്. ഇതുപോലെ നമ്മൾ ഇതുപോലെ ജീരകം അതുപോലെ അജ്വൈൻ എന്നൊക്കെ പറയില്ല, അതിന്റെ ഒക്കെ ഉപയോഗം കൊണ്ട് ഉദര സംബന്ധമായ രോഗങ്ങള് ആയുർവേദത്തിൽ ഇത്ര പെട്ടെന്ന് നമുക്ക് ചികിത്സ കിട്ടുന്നതും അധികം ഒരുപാട് കഷായങ്ങളൊന്നും കുടിപ്പിക്കാത്ത ഒരു കേസാണ് ഉദര സംബന്ധം. പിന്നെ അതുപോലെ അരിഷ്ടങ്ങൾ എല്ലാവർക്കും ഈസിയാണ്, അതൊരു ഈസി മോഡാണ്. എല്ലാവർക്കും അറിയാം 5.5 അരിഷ്ടം, ജീരക അരിഷ്ടം, കുറച്ച് നമുക്ക് വല്ല ദഹനക്കേട് ഉണ്ടെങ്കിൽ അത് കഴിക്കാന്നൊക്കെ ഇപ്പൊ മലയാളികളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അത് യൂസ് ചെയ്യുന്നതാണ്. അരിഷ്ടമൊക്കെ നല്ല ദീപനവാചന പ്രോപ്പർട്ടി ഉള്ള മെഡിസിൻസ് ആണ്, അതായത് അത് ഒരുപാട് ഫെർമെന്റഡ് ആണ്,
ഒരുപാട് ചൂർണങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ ദ്രാക്ഷാരിഷ്ടം ദശമൂല അരിഷ്ടം ഒക്കെ ആണെങ്കിൽ ഒരുപാട് മരുന്നുകൾ ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ദഹനത്തിന് നമ്മുടെ ഭക്ഷണത്തിന് ദഹിപ്പിക്കാൻ ഒരുപാട് സഹായിക്കുന്ന സാധനങ്ങളാണ്. ഡോക്ടർ, അപ്പൊ നമ്മള് ഇന്നത്തെ സമയത്ത് കഴിഞ്ഞിരിക്കും. വളരെ നന്ദി ഒരിക്കൽ കൂടി ഇവിടെ വന്നതിലും ഇതിനെ കുറിച്ചൊക്കെ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നതിലും ഒക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡോക്ടർ അബ്ഡോമിനൽ ഡിസോർഡേഴ്സ് ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഡോക്ടർ ഞങ്ങൾക്ക് നൽകി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും 7:00 to 3:00. അൻ്റിൽ ദെൻ ഇറ്റ്സ് മീ ഷെരിൻ. നന്ദി, നമസ്കാരം.